മുൻ ജാർഖണ്ഡ് ഗവർണർ ദ്രൗപദി മുർമുവിനെ NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുന്ന ആദ്യ ഗോത്രവനിതയാണ് ദ്രൗപദി. ഒഡീഷ മുൻ മന്ത്രി കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഗോത്രവോട്ട് നിർണായകമാണ്. ഇവിടങ്ങളിൽ ഗോത്രസമൂഹത്തിന്റെ വോട്ടുറപ്പിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ BJP ആരംഭിച്ചിട്ടുണ്ട്. ദ്രൗപദിയെ സ്ഥാനാർത്ഥിയായി ഇറക്കി ഗോത്ര സമുദായത്തെ ഒപ്പം നിർത്താൻ BJP നീക്കം നടത്തുമെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഝാർഖണ്ഡിന്റെ 9th ഗവർണറാണ് BJP അംഗമായ ദ്രൗപദി മുർമു. ഝാർഖണ്ഡിന്റെ ആദ്യ വനിതാ ഗവർണർ, സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ഝാർഖണ്ഡിലെ ആദ്യ ഗവർണർ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൽ ഗവർണറായ ആദ്യ ഗോത്രവിഭാഗം വനിത എന്നീ നേട്ടങ്ങൾ ദ്രൗപദിക്ക് സ്വന്തം. 1958 June 20 ഒഡീഷയിൽ ജനനം. സന്താൾ വംശജയാണ്. ഒഡീഷയിൽ 2000 മുതൽ 2004 വരെയുള്ള കാലയളവിൽ വാണിജ്യ ഗതാഗത വകുപ്പ്, ഫിഷറീസ് വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തു. ഗോത്രവർഗ ജനതയ്ക്കിടയിൽ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ദ്രൗപദി മുർമുവിന്റെ സംസ്ഥാനതല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഭർത്താവ് പരേതനായ ശ്യാം ചരൺ മുർമു. ഈ മാസം 29 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. വോട്ടെടുപ്പ് July 18 വോട്ടെണ്ണൽ July 21 നടക്കും. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.